വായന മാസാചരണ സമാപനവും ചാന്ദ്ര ദിനാഘോഷവും നടത്തി സൗത്തമാരടി ഗവൺമെന്റ് യു പി സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. സൗത്തമാരടി ഗവൺമെന്റ് യു പി സ്കൂളിൽ വായന മാസാചരണ സമാപനവും ചാന്ദ്രദിന ആഘോഷവും നടത്തി മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ ഐ എ എസ് എക്സാമിൽ കേരളത്തിൽ നിന്ന് ഒന്നാം റാങ്ക് കിട്ടിയ പാലാക്കാരി കുട്ടി പറഞ്ഞത് എന്റെ ആ റാങ്കിന്റെ പിന്നില് ഏറ്റവും കൂടുതൽ ഞാൻ അന്നന്നത്തെ പത്രം വായിക്കുന്നതും വായനയുമാണ് എന്നെ ഈ രംഗത്ത് എത്തിച്ചതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വായനയുടെ പ്രാധാന്യം എന്തുണ്ടെന്ന്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചും വളരാം വായിക്കാതെയും വളരാം. വായിച്ചു വളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അറിവുകൊണ്ട് ധന്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വായിക്കാതെ അല്ലെങ്കിൽ സ്കൂളിൽ പോകാതെ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ സ്ത്രീകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പാടില്ല അല്ലെങ്കിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകരുതെന്നൊക്കെ ഉള്ള നിയമമുള്ള രാജ്യമാണ് നമ്മുടെ ലോകം. അപ്പോൾ എന്നാൽ പോലും ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ എത്രയോ ഉണ്ടോ അത്രയും പുരോഗതി ആ രാജ്യത്തിനുണ്ടാവും. അതിനൊക്കെ നമുക്ക് ഓരോരുത്തരെയും നമുക്ക് നമ്മുടെ പിന്തല്ലാത്തവർക്കാരെ നമുക്ക് നോക്കി അറിയാം. ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത സാഹിത്യകാരി അന്ന ബെന്നി എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി സജ്ജമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിൽ സഹജീവികളോടുള്ള ആദ്യ പാഠങ്ങൾ പകർന്നു നൽകാൻ സ്കൂളിൽ ആരംഭിച്ച പദ്ധതിയായ കനിവ് സഹായ നിധിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ജെയ്സ് ജോണും വായന ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടത്തിയ മത്സരങ്ങൾക്കുള്ള സമ്മാനദാനം പി ടി എ പ്രസിഡന്റ് അനൂപ് തങ്കപ്പനും നിർവഹിച്ചു. മാറാടി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സീനിയർ അധ്യാപകനായ റോൾജി ജോസഫ്, ഹെഡ് മിസ്റ്റർ ബിന്ദു എം എം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.